നമസ്കാരം. കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനവും തങ്ങൾ ഒരു സാമ്പത്തിക ദുരന്തത്തിലാണെന്ന് കരഞ്ഞു നിലവിളിക്കുന്നില്ല. എന്നിട്ടും കേരളം പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണം കേന്ദ്രമാണത്രേ. എന്നിട്ട് ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണമത്രേ. കമ്മ്യൂണിസം കുറേനാൾ ഭരിച്ചുള്ള ഏതൊരു സംസ്ഥാനവും മുരടിച്ചിട്ടേ ഉള്ളൂ എന്നത് ഒരു ചരിത്ര സത്യമാണ്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് നയങ്ങൾ ജനാധിപത്യത്തിനെ ചേരില്ല. ജനാധിപത്യവും സോഷ്യലിസ്റ്റ് നയങ്ങളും കൂട്ടിക്കുഴയ്ക്കുന്നിടം ശ്രീലങ്ക പോലാകും. നമ്മൾ മലയാളികൾ ചെയ്ത ഒരു ഭാഗ്യം കമ്മി സുടാപ്പികൾ ആഗ്രഹിക്കുന്നത് പോലെ കേരള രാജ്യം ആകാതെ നമ്മൾ ഇന്ത്യയിലാണെന്നുള്ളതാണ്. ശ്രീലങ്ക ആകില്ല. ശ്രീലങ്കയിൽ ജനങ്ങൾ പ്രസിഡന്റ് കൊട്ടാരം കയ്യേറുന്നത് കണ്ട് ഇന്ത്യയിലും മോദിയെ ഇതുപോലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് സ്വപ്നം കണ്ട സുടുകളുണ്ട്. കയ്യടിക്കാൻ കമ്മികളും ഉണ്ടായിരുന്നു. പക്ഷേ കയ്യേറ്റം കമ്മ്യൂണിസ്റ്റുകളെ ആകുമെന്നത് ഇവന്മാർക്ക് മനസ്സിലാകാത്തതാണോ എന്തോ. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയാൽ ആയിരക്കണക്കിന് ലോൺ അടവുകൾ മുടങ്ങും. ജീവനക്കാർ അവരുടെ ഉള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടും. ബാങ്കുകൾക്ക് നിക്ഷേപങ്ങൾ തിരികെ കൊടുക്കുകയും വേണം. അങ്ങോട്ടൊന്നും ചെയ്യുന്നുമില്ല. അത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കും. പിന്നെ മാലപ്പടക്കം പോലെ ഒരു പൊട്ടലായിരിക്കും. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് കടമെടുത്തും ഗവൺമെന്റ് സർവീസിന് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ട് പ്രഭുത്വ കമ്മികൾ സംസ്ഥാനത്തിന് വരുമാനം സിംഹഭാഗവും ഗവൺമെന്റിന്റെ ജീവനക്കാർ തിന്നുന്നേ എന്ന് മോങ്ങും. എന്നാൽ മാക്സിമം ഗവൺമെന്റ് മേഖലയിൽ ജീവനക്കാരെ കൂട്ടി കമ്പനിയും നടത്തി എല്ലാം ഗവൺമെന്റ് കുത്തക ആക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നയമെന്നത് ഈ ഊളന്മാർ പറയില്ല. ബുദ്ധിയുള്ളവർ കമ്പനികൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഇതേ വായിൽ വിറ്റു തുലയ്ക്കുന്നേ എന്ന് കിടന്ന് കരയുകയും ചെയ്യും. എല്ലാം കൊണ്ടും ഒരു പൗരൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകുക എന്നത് ഏത് നാടിനും നഷ്ടക്കച്ചവടമാണ്. അതുപോലെ പൗരൻ കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് നറേറ്റീവുകളിൽ വിശ്വസിച്ച് അതേ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതും ഒരു ദുരന്തമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.